ഇറ്റ്സ് മീ ബ്ലെസി തോമസ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഗിഫ്റ്റ് കിട്ടുകയുണ്ടായി. ബീബീസിൽ നിന്നാണ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത്. ബീബീസ് കറി പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് കിട്ടിയത് ഒന്ന് നാടൻ ചിക്കൻ മസാല പൗഡറും തലശ്ശേരി ബിരിയാണി മസാല, ബീബീസിൻ്റെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി മസാലയും അതോടൊപ്പം തന്നെ മസിൽസ് പിക്കിളുമാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഈ ടാസ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ ബിരിയാണി ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. ബീബീസ് ഉണ്ടെങ്കിൽ പാചകം എന്തെടുക്കും? കാരണം ഈ ഒരു ബോക്സ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ഉള്ളത്. ഒരു പാക്കറ്റ് ഉപയോഗിച്ച് 4 പേർക്ക് വരെ ഫുഡ് കഴിക്കാവുന്ന, 4-5 പേർക്ക് വരെ ഫുഡ് കഴിക്കാം എന്ന രീതിയിലാണ് ഇതിൻ്റെ കൗണ്ട് ഉള്ളത്, മസാല ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാക്കറ്റിൽ തന്നെ എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് എന്ന ഒരു വീഡിയോ QR കോഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട വിധം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം കുക്കിംഗ് അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ബീബീസിൻ്റെ ഈ ഒരു ചിക്കൻ മസാല വീഡിയോ പാക്കറ്റ് വായിച്ച് മനസ്സിലാക്കി തന്നെ അടിപൊളി നാവിൽ വെള്ളം ഊറുന്ന തരത്തിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ചിക്കൻ മസാലയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്ന മുളക്, കശുവണ്ടി, സവാള, വെജിറ്റബിൾ ഓയിൽ, ഉപ്പ്, കാശ്മീരി മുളക്, കുരുമുളക്, ചെറിയ ഉള്ളി, തേങ്ങ, ഗരം മസാല, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും ഐറ്റംസ് ഈ ഒരു പാക്കറ്റിനകത്തുണ്ട്. സോ നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസ് പോലും അഡീഷണലി ചേർക്കേണ്ടി വരുന്നില്ല. നമുക്ക് ആകെപ്പാടി ചേർക്കേണ്ടി വരുന്നത് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ചിക്കനും വെള്ളവും മാത്രമാണ്. സോ ഞാൻ മാത്രമല്ല കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. സോ വീഡിയോ ചെയ്യുന്നതിന് മുൻപായി എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇതാണ്, എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് ആണ്. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1.5 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം, ഏറ്റവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഘടകമായ ബീവീസിൻ്റെ നാടൻ ചിക്കൻ കറി പൗഡർ, ഇഷ്ടം കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അതായത് പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്, വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തും എല്ലാം ഉണ്ട്. ബീബീസിൻ്റെ ഈ മസാല ഞാൻ ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ കറിയുടെ അകത്തിട്ട്. ഓക്കെ, നല്ല സ്മെല്ല് കേട്ടോ. ചേച്ചിയുടെ ചിക്കൻ കറി ആദ്യത്തെ പ്രാവശ്യമാണ്. ഇനി ഒരിക്കലും നീ വേണമെന്ന് പറയുന്നു. നമ്മള് സാധാരണ കോട്ടയംകാര് പിടിയുടെ കൂടിയാണ് ചിക്കൻ കറി കഴിക്കാം. പിടിയുടെ കൂടെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു അനുഭവം. നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ചിക്കൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ചിക്കനിലെ വെള്ളമാണ് ഇറങ്ങാൻ പോകും. നമ്മുടെ ചിക്കൻ കറി, അയ്യോ ആയത് വെള്ളം വരുവാ. ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഞാനും ഞാനും എൻ്റെ ആളും ഈ കൂട്ടരും കൂടി ബീവീസ് കൊണ്ട് ചിക്കൻ ഉണ്ടാക്കി. ഞാനും ഞാനും എൻ്റെ ആളും ഈ കൂട്ടരും കൂടി ബീവീസ് കൊണ്ട് ചിക്കൻ ഉണ്ടാക്കി.